ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ സാധാ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായി എരിഞ്ഞ മല്ലിയില, അര ടീസ്പൂൺ ഗരം മസാല, രണ്ട് ടേബിൾ സ്പൂൺ മൈദ, മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൈകൊണ്ട് നന്നായി ഒന്ന് കുഴയ്ക്കരുത്, അങ്ങനെ കുഴയ്ക്കുമ്പോൾ മുട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ ചെറിയ രീതിയിൽ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പം മതിയാവും, ഒരുപാട് വലിയ ബോളുകളാക്കണ്ട. ഇതേപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് എല്ലാം അതും ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഉൾഭാഗം വെന്തില്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചുരുട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട സോയാ സോസാണ്, അതൊരു അര ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ സോസിൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം സോസിൽ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് ചെറു ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.